സീനിയോറിറ്റി മറികടന്ന് ജല അതോറിറ്റി കരാറുകാർക്ക് തുക നൽകാനുള്ള സർക്കാർ നടപടിക്ക് തിരിച്ചടി. 288 കോടി വിതരണം ചെയ്യാനുള്ള നീക്കം ഹൈക്കോടതി തടഞ്ഞു. സീനിയോറിറ്റി അനുസരിച്ച് കുടിശ്ശിക വിതരണം ചെയ്യണമെന്ന് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. ആ ഉത്തരവ് ലംഘിക്കാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിയതെന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, കോടതി ആരെയൊക്കെയോ സഹായിക്കാനുള്ള സർക്കാർ നീക്കമാണോ കയ്യോടെ പിടികൂടിയത്? ഒരു സംശയവും വേണ്ട വിജയകുമാർ. അക്കാര്യത്തിൽ ഏതാണ്ട് 600 കോടിയിൽ പരം രൂപ വിവിധ കരാറുകാർക്കായി സംസ്ഥാന സർക്കാർ നൽകാനുണ്ടായിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിലേക്ക് ഹർജിയും പോയതാണ്. അപ്പോൾ കോടതി വെച്ച ഒരു നിബന്ധന, ആദ്യം ബില്ല് തന്ന ആളുകൾക്ക് സീനിയോറിറ്റി അനുസരിച്ച് ഈ പണം വിട്ടു നൽകാനാണ് പറഞ്ഞത്. ഇത് മറയാക്കിയാണ് സംസ്ഥാന സർക്കാരും ജല അതോറിറ്റിയും ഒരു നീക്കം നടത്തിയത്. അതായത് സീനിയോറിറ്റി മറികടന്ന് ജല അതോറിറ്റി കരാറുകാർക്ക് തുക നൽകാൻ സർക്കാർ ശ്രമിച്ചു. അതിൽ പല ഘടകങ്ങളും ഉണ്ടാകാം, ഒരു പക്ഷേ പാർട്ടിപരമായതോ അല്ലെങ്കിൽ ബന്ധങ്ങൾ വെച്ചുള്ളതോ ഒക്കെ തന്നെ ഉണ്ടാകാം. അതെല്ലാം കണക്കിലെടുത്ത് 288 കോടി രൂപ വിതരണം ചെയ്യാൻ ശ്രമിച്ചു. ബാക്കി തുക കിടപ്പുണ്ട്, ബാക്കി ആളുകളുമുണ്ട്. പക്ഷേ അവരെയൊക്കെ തഴഞ്ഞാണ് ഈ നീക്കം നടത്തിയത്. ഇതിനെതിരെ ഹൈക്കോടതിയിലേക്ക് ഹർജി എത്തി. ഈ ഹർജിയിന്മേൽ കോടതി കർശന നടപടിയെടുത്തു. സർക്കാരിൻ്റെയും ജല അതോറിറ്റിയുടെയും നീക്കം തടയുകയും ചെയ്തു. നേരത്തെ ഹൈക്കോടതി തന്നെയാണ് സീനിയോറിറ്റി അനുസരിച്ച് കുടിശ്ശിക വിതരണം ചെയ്യണം എന്ന് പറഞ്ഞത്. മാത്രമല്ല, ഈ ജല അതോറിറ്റി കാണിച്ച ജല അതോറിറ്റിയാണ് സത്യത്തിൽ ഈ പ്രശ്നം, ഈ ഒരു 288 കോടി കൊടുക്കാൻ ആദ്യം തീരുമാനിച്ചത്. സർക്കാർ ഇത് നൈസായി, സർക്കാരും അതിന് പിന്തുണ കൊടുക്കുകയും ചെയ്തു. പക്ഷേ അത് കോടതി കയ്യോടെ പിടിച്ചു. കൊടുക്കുന്നെങ്കിൽ സീനിയോറിറ്റി അനുസരിച്ച് ബില്ല് ആദ്യം വെച്ചവർക്ക് എന്ന നിലയിൽ ഈ പണം നൽകണം, അല്ലെങ്കിൽ അത് കോടതിയുടെ തീർപ്പിനനുസരിച്ചായിരിക്കും ഇനി നടക്കുക. യെസ്, സീനിയോറിറ്റി അനുസരിച്ച് കുടിശ്ശിക വിതരണം ചെയ്യണമെന്ന് ഹൈക്കോടതി നേരത്തെ ഒരു ഉത്തരവിട്ടിരുന്നതാണ്. അത് ലംഘിക്കപ്പെട്ടു എന്ന് കോടതിക്ക് ബോധ്യമായ ഘട്ടത്തിലാണ് കോടതിയും അതിൽ കർശനമായ നിലപാടെടുത്തതും. ആരെയൊക്കെയോ സഹായിക്കാനോ മറ്റുള്ള പുറത്തുനിന്നുള്ള എന്തൊക്കെയോ ചില ഇടപെടലുകളോ ഒക്കെയാണ് നടന്നത്. അത് കോടതി കയ്യോടെ പിടികൂടിയിട്ടുണ്ട്. സർക്കാരിന് ജല അതോറിറ്റിക്ക് ശക്തമായ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.